ഇന്ന് നമുക്ക് എൻ്റെ ഡെസ്ക് ഒന്ന് കംപ്ലീറ്റ്ലി മേക്ക് ഓവർ ചെയ്താലോ? കുറച്ചധികം കാലമായിട്ട് ഈ ഡെസ്ക് ഇതേ ലേ ഔട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റാറുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സെയിം ലേ ഔട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഈ ഡെസ്ക് കംപ്ലീറ്റ്ലി ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൂഡൊന്ന് ലിഫ്റ്റ് ആവുമല്ലോ. പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ എങ്ങനെയാണോ? ഞാൻ എന്തായാലും ആ കൂട്ടത്തിൽ പെട്ടതാ. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടാൽ കുറച്ചുകൂടി വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഒരു പീസ്ഫുൾ മൈൻഡായിട്ട് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ഈ വാളിലുള്ള എല്ലാ ഫോട്ടോസൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു ബോക്സിലാക്കി സൂക്ഷിച്ച് വെച്ചു. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് വരച്ച തന്നെയാണ്. അപ്പം അത് വേസ്റ്റിലേക്ക് കളയാൻ എനിക്ക് തീരെ ആഗ്രഹമില്ല. അപ്പം ഞാനതൊക്കെ എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറേ കാലമായിട്ട് ഞാൻ ഈ വൈറ്റ് ക്ലോത്താണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെയാണെങ്കിൽ അപ്പോൾ ആ ടേബിളാണെങ്കിൽ ആകെ കളർ മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരുന്നും കിടന്നും തലകുത്തി മറിഞ്ഞും ഒക്കെ അത് ഉരച്ച് ശരിയാക്കുന്നുണ്ട്. അത് ചളിയല്ല കേട്ടോ, എൻ്റെ ലാപ്പിൻ്റെ അടിയിൽ ഒരു ഗമ്മ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിൽ ടേബിളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരുവിധം അടിപൊളിയായി വൃത്തിയായിട്ടോ. ഇനി ഞാൻ വിചാരിച്ചു എൻ്റെ മുകളിൽ ഒരു വാൾപേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാമെന്ന്. ഇതൊക്കെ ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാൾപേപ്പറാണ്. വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ടേബിൾ വൃത്തിയായി അപ്പം തന്നെ ഞാൻ ഒരു മണി പ്ലാന്റ് അവിടെ കൊണ്ടുവച്ചു. മണി പ്ലാന്റ് ഇല്ലാണ്ട് ഒരു കളിയില്ല കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ ടേബിളിൽ ഇതുവരെ ഇല്ലാണ്ടിരുന്നതും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്, അതായത് പെൻ സ്റ്റാൻഡ്. എൻ്റെ പെന്നെ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടന്ന് എവിടെയെങ്കിലും പോയി കിടക്കും, പെന്നും കളർ പെൻസും എല്ലാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വൈറ്റ് പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്, ഒരു ഗ്ലാസ് ജാറ്. അങ്ങനെ നമ്മൾ അത് അടിച്ചതിന് ശേഷം കുറച്ചേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ഈർക്കിളെടുത്തിട്ടുണ്ട്, ഈർക്കിളും പിന്നെ ന്യൂസ് പേപ്പറും. അങ്ങനെ ഒരു വാൾ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ഈർക്കിളെടുത്തിട്ട് ന്യൂസ് പേപ്പർ ഞാൻ ഇങ്ങനെ ചുറ്റുന്ന പോലെ തന്നെ ഇങ്ങനെ ചുറ്റുക, ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഇത് കുറച്ച് ക്ഷമ കെട്ട പരിപാടിയാണ്, പക്ഷേ ചെയ്ത് അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മളതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. വൈറ്റ് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്താൽ മതി. ഞാനിത് ന്യൂസ് പേപ്പർ എന്തായാലും വേസ്റ്റായി പോകുന്നതായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് നമുക്കത് റോൾ ചെയ്തെടുക്കാം. ഒരെണ്ണം റോൾ ചെയ്തതിന് ശേഷം ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ എട്ടെണ്ണം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങനെ ഒരുമിച്ച് വെച്ച് നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ജാറുണ്ടല്ലോ, അതിനൊന്ന് പെയിൻ്റ് അടിക്കാൻ ചോദിച്ചു. ഞാൻ ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പോസ്റ്റർ കളറിലൊക്കെ കാണുന്ന ഡാർക്ക് ഗ്രീൻ കളറിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളിലൊക്കെ ഇപ്പോൾ പേസ്റ്റൽ ഗ്രീൻ ആണല്ലോ ട്രെൻഡ്. അപ്പോൾ ഞാനും ആ ട്രെൻഡ് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രിഡ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം വെർട്ടിക്കലായിട്ടുള്ള ഗ്രിഡ്സ് ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്താൽ അങ്ങനെ നമുക്ക് ഒറ്റയടിക്കിങ്ങോ വരച്ചെടുക്കാൻ കിട്ടും. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ റൗണ്ട് വരയ്ക്കണമെങ്കിൽ നമ്മുടെ ആ ബ്രഷ് സ്റ്റില്ലായി പിടിച്ചിട്ട് ആ ബോട്ടിൽ ഇങ്ങനെ ചെരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ റൗണ്ടിൽ പെയിൻറ്റ് ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർട്ട് അവിടെ ഇവിടെയൊക്കെ ഹാർട്ട് വെച്ച് വരച്ച് കൊടുക്കുക. ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ പെൻ സ്റ്റാൻഡിൻ്റെ ഒരുവിധം പണി തീർന്ന സ്ഥിതിക്ക് നമ്മൾ ബാക്ക് ടു നമ്മുടെ വാൾ ഹാങ്ങിങ്ങിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ആ റോൾ ചെയ്ത പേപ്പർ ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും വെച്ച് നോക്കുകയാണ്. നാലെണ്ണം വെർട്ടിക്കലിയും നാലെണ്ണം ഹൊറിസോണ്ടലിയും. എനിക്ക് തോന്നി കുറച്ചും കൂടി ഗ്രിഡ്സ് ആക്കായിരുന്നു എന്ന്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ആണല്ലോ നമ്മൾ ഇമ്പ്രൂവ് ആവുന്നല്ലേ. അപ്പോൾ നമ്മൾ പെൻ സ്റ്റാൻഡും അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാൾ ഹാങ്ങിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യാണ്. എൻ്റെ ഏകദേശം ഒരു ഹൈറ്റിനകത്തോടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് ഞാൻ കുറേ മുന്നേ ചെയ്ത പേപ്പർ ബട്ടർഫ്ലൈസ് ആണേ, അതെടുത്ത് ഞാൻ പിന്നെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി ഡസ്റ്റ് ഡെക്കർ വീഡിയോ ഇവിടെ തീരാണ്, സോറി തീരയല്ല തുടങ്ങാണ്. ഇനി ഒരുപാട് ഡസ്റ്റ് ഡെക്കർ ഐറ്റംസ് നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണാം കേട്ടോ, ബൈ.